അപ്പോൾ ഇന്ന് നമ്മളൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഗുഡ് ന്യൂസ് എന്നല്ലേ, നമ്മുടെ പബ്ജി ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഏകദേശം 95% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് പബ്ജി ഇന്ത്യയിലോട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ സെർവറിൻ്റെ മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഡാറ്റ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലോട്ടുള്ള സെർവറിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ഉണ്ടായി. അപ്പം ഞാൻ കുറച്ച് താമസിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം വീഡിയോ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ ഇന്ത്യയിലേക്ക് പബ്ജി കൊണ്ടുവരുമ്പോൾ ഏതൊക്കെയാണ് അവരുടെ സെർവറുകളൊക്കെ എന്നുള്ള യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ പഴയ വലിയ സ്ട്രീമേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ ക്യാഷൊക്കെ മുടക്കിയും അതുപോലെ തന്നെ മൊബൈലിലൊക്കെ ആയിട്ടാണെങ്കിലും വളരെ ക്രേസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് പബ്ജി വീണ്ടും ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. അപ്പം അത് ഏത് വെർഷനാണ് വരുന്നത് നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. കാരണം നമ്മുടെ ദീപാവലിയോട് കൂടി ഒരു വലിയ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ഒരു വലിയൊരു അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ വളരെ വലിയൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളത് തീർച്ചയായും. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ഗ്ലോബൽ വെർഷൻ ഒന്നും കളിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബീറ്റാ വെർഷനാണോ വരുന്നത് അതോ സ്റ്റേബിൾ വെർഷനാണോ വരുന്നത്, എന്തായാലും ദീപാവലിയോടനുബന്ധിച്ച് നമുക്ക് അവരുടെ ഭാഗത്ത് അതായത് പബ്ജിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബാണിങ് കാര്യങ്ങളൊക്കെ അതായത് ഇന്ത്യയിലൊക്കെ ബാൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വേറൊന്നും ആയതുകൊണ്ടല്ല, അതിന് കറക്റ്റായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല. ഇന്നാണ് നമുക്കതിൽ സമയം കിട്ടുക കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ പല കാര്യങ്ങൾ ഇപ്പോൾ പല ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പം പബ്ജി ഇന്ത്യയിലോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റാസ് അതിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഡാറ്റാസിൽ കളിക്കാൻ സാധിക്കുമോ, അപ്പോൾ നമ്മൾ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഇത്രയും നാൾ പബ്ജി കളിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ആ സെയിം അക്കൗണ്ട് മാത്രം യൂസ് ചെയ്യുക. അതായത് വേറെ പുതിയ അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ പഴയ അക്കൗണ്ട് ഐ ഡി വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്ത്യയിലോട്ട് വരുന്ന, അതായത് ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന അവരുടെ സെർവറിൽ നിന്ന് ഡാറ്റാസ് എല്ലാം കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലൗഡിലോട്ട് നമുക്ക് മാറ്റം വരുത്തുമ്പോൾ ആ പഴയ ഡാറ്റ തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുക. അപ്പോൾ അതേ ഡാറ്റ അതേ യൂസർ നെയിം പാസ്വേഡും, നിങ്ങൾ ഏതാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് പബ്ജി കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇതിനാരാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. എയർടെല്ലും പേടിഎം ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ആരുടെ ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ആരുടെ സെർവറിലേക്കാണ് നമ്മുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്, ഇപ്പോൾ ആരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒക്കെ ദീപാവലിയോട് കൂടിയാണ് നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും. ഇപ്പോൾ ദീപാവലി അല്ലെങ്കിൽ ദീപാവലി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. പക്ഷേ ദീപാവലിയുടെ സമയത്ത് വളരെ ബിഗ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് നമ്മുടെ പബ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല രീതിയിലുള്ള ഹിംസ, അതായത് പല വൺ സ്ട്രീമേഴ്സ് ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതങ്ങനെ അത്രയ്ക്ക് അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഓൾറെഡി ഇവരുടെയൊക്കെ ഹിൻറ്റുകൾ, കാരണം വെച്ചാൽ അത്രയും വലിയ സ്ട്രീമേഴ്സാണ്, ക്യാഷുകൾ മുടക്കി ഒരുപാട് എമൗണ്ടുകളൊക്കെ മുടക്കി അങ്ങോട്ടേക്ക് എമൗണ്ടുകൾ ആഡ് ചെയ്തിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കിട്ടുന്ന ഒരു ഹിൻറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വരുന്ന മെയിലുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 95% അത് ഒരു കൺഫേംഡ് ആയിട്ടുള്ള മെയിലാണ്. അപ്പം എന്തായാലും ഇന്ത്യയിലുള്ള ആളുകൾക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പബ്ജി നമുക്ക് ഇന്ത്യയിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് അതിൻ്റെ അനൗൺസ്, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടിയൊക്കെ നമുക്ക് പബ്ജി കളിക്കാൻ സാധിക്കും, അതായത് ഇന്ത്യൻ സെർവറിൽ കളിക്കാൻ സാധിക്കും എന്നാണ് ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ്. ഇനി അതിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേറെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ദീപാവലിയോട് അനുബന്ധിച്ചാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ദീപാവലിയുടെ സമയത്ത് അവരൊരു ബിഗ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് സസ്പെൻസീവാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇപ്പം നമുക്ക് ഗ്ലോബൽ വെർഷനാണ് ഇപ്പോൾ ഉണ്ടായത്, ചിലപ്പോൾ അത് ബീറ്റാ വെർഷനാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ വെർഷനോട്ട് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലോബൽ വെർഷനോട് വരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് എന്തായാലും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ പറയുന്നല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം അല്ലാതെ നമുക്കൊരു വീഡിയോ ചെയ്ത് നമുക്ക് നിങ്ങൾക്കൊണ്ട് പറഞ്ഞുതരാൻ സാധിക്കില്ല. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ഹിൻറ്റുകൾ കിട്ടിയിട്ട് നമുക്ക് കാര്യമല്ലോ. പ്രോപ്പർലി ഒരു സോഴ്സ് ഓഫ് ഇത് വന്നതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ പബ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. മുമ്പ് നമുക്കൊരു സെർവർ ഡൗണിങ് വന്നത് അതൊരു നല്ല കാര്യത്തിനായിരിക്കും. കാരണം ആ ഒരു സെർവർ ഡൗണിങ് നമ്മുടെ ഒരു അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ ഒരു സെർവർ ഡൗണിങ് കാര്യങ്ങൾ. പക്ഷേ പബ്ജിയുടെ ഭാഗത്ത് നിന്ന് ഒരു സെർവർ ഡൗണിങ്ങോ കാര്യങ്ങളോ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇവരുടെ ടൈപ്പിലുണ്ടായിരുന്നത് പബ്ജിൻ്റെ ക്ലൗഡ് സ്റ്റോറേജും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു
സെക്കൻഡ് പാർട്ട്, അതായത് അവരുടെ സെർവറുകൾ മറ്റു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ഭാഗത്തു നിന്നാണ്, അവരുടെ ഭാഗത്തു നിന്നാണ് നമുക്കിങ്ങനെ ഒരു ഡൗണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള ഇമ്മീഡിയറ്റ് മെയിൽ കാര്യങ്ങളൊക്കെ വന്നിരുന്നതും നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നത്. പക്ഷേ പബ്ജിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ അങ്ങനത്തെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്നാലും പലരും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പല വിയറ്റ്നാമിൻ്റെയും അതുപോലെ തന്നെ മറ്റു കൺട്രീസിൻ്റെ പല കൺട്രീസിൻ്റെയൊക്കെ പബ്ജികളൊക്കെ ഇപ്പോൾ നമുക്കിവിടെ കളിക്കുന്നവരുണ്ട്, ക്രാക്ക് ചെയ്തൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ നമുക്കൊരു ഇന്ത്യയിലേക്ക് പബ്ജി വരുമെന്ന് പറയുന്നത് ഒരു വളരെ എക്സൈറ്റഡ് ഉള്ള കാര്യമാണ്. ഇന്ത്യൻ പ്രേമികൾ, അതായത് ഇന്ത്യൻ കളി പബ്ജി കളിക്കുന്ന ആൾക്കാർക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഇൻഫർമേറ്റീവാണ് ഇപ്പം നമ്മൾ ഈ പബ്ജി ഇന്ത്യയിലോട്ട് വരുന്നു എന്നുള്ള പറഞ്ഞ കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താം. അറിയുന്ന കാര്യങ്ങളായി പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. തീർച്ചയായും ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് തീർച്ചയായും ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതുപോലുള്ള നല്ല വീഡിയോസുകളുമായി അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ബൈ.